ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷാൻലാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിവാറൽ സ്നാക്സാണ്. അത് എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്നിരുന്ന ഒരു സ്നാക്കായിരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പുളിവാറൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2.5 കപ്പ് മൈദ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസ് ശർക്കരപ്പാനി എടുത്തു വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഏലക്കാപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5-8 പഴം, ഞാൻ പാളിയും കുടം പഴവും എടുത്തിട്ടുള്ളത്. അതാണ് പുളിവാറൽ സ്നാക്സിന് നല്ലത്. കുറച്ച് പുളിയും മധുരമൊക്കെ കൂടിയ പഴമുണ്ട്. ഇനി നമുക്ക് ഓരോ പഴങ്ങളായിട്ട് എടുത്ത് അതിൻ്റെ എല്ലാം തൊലി കളയിഞ്ഞ് ചെറിയ പീസുകളാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ പഴങ്ങളും നമുക്ക് ചെറിയ പീസുകളാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ പഴമെല്ലാം തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത കൂട്ട് നമ്മളെടുത്ത് വെച്ച മൈദയില്ലേ, മൈദയിലേക്ക് നമുക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു വെച്ചിട്ട് വേണം ഈ മാവ് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കരപ്പാനി ഒരു ചെറിയ ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്, അത് നമുക്ക് ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ മാവിൻ്റെ കൂട്ട് ശരിയാവില്ല. തേങ്ങാപ്പാൽ അതുപോലെ തന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പഴത്തിൻ്റെ മാവ് കൂട്ട് ബാക്കിയുള്ളതും കൂടി ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവുന്നതുവരെ നമുക്ക് തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും നമുക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 6 മണിക്കൂറാണ് ഇത് വെച്ചിരുന്നത്. പക്ഷേ ഇത് 1 മണിക്കൂർ വെച്ചാലും മതി. കൂടുതൽ നേരം വെക്കും തോറും അത് കൂടുതൽ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഞാനിത് ഒരു
അലുമിനിയം ഫോയിലിൻ്റെ കവറിൽ സൈഡിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു വശം നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് രണ്ട് വശവും ഇപ്പോൾ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളിവാറൽ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും ബൈ.